ഇന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു ക്രസന്റ് മൂൺ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കുക. അപ്പോൾ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻസിൽ ഓൾ കൊടുക്കുക. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ഐ ഡി ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഇതേപോലുള്ള ഒരു ഹൂപ്പാണ്. അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിലാക്കിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുത്താൽ മതി. ഇനി ആ ഹൂപ്പിൻ്റെ അറ്റത്ത് കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് അവിടെ മാക്രമൈ ത്രെഡ് കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഞാനിത് നല്ല വിലക്കുറവിലാണ് ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ച് തിന്നായതുകൊണ്ട് തന്നെ കോസ്റ്റും കുറച്ച് കുറവാണ്. തിക്കായിട്ടുള്ള മാക്രമൈ ത്രെഡിന് കുറച്ചും കൂടിയും വില ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. ചുറ്റി കൊടുത്തിട്ട് ഹൂപ്പിൻ്റെ മറ്റേ അറ്റത്തും ഗ്ലൂ ആക്കിയിട്ട് വേണം അതൊന്ന് സെക്യൂർ ചെയ്യാനായിട്ട്. എന്നിട്ട് ഞാൻ വൈറ്റ് ജ്യൂട്ടിൻ്റെ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വൈറ്റ് ജ്യൂട്ട് ചൂസ് ചെയ്യാനുള്ള കാരണം അത് കുറച്ചും കൂടിയും ഓഫ് വൈറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാ അത് ഞാൻ ഒരറ്റത്ത് നല്ലപോലെ ടൈറ്റ് ആക്കിയിട്ടൊന്ന് കെട്ടി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതേപോലെ വലിച്ചു പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ആയിട്ട് ബാക്കിയുള്ള ത്രെഡ് പുറത്തേക്ക് എടുത്തു കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ്ലി നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എൻ്റെ ത്രെഡ് കുറച്ച് നീളമുള്ളതുകൊണ്ട് കുറച്ച് സമയം എടുക്കും പുറത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് വലിച്ചു പിടിക്കുക, എന്നിട്ട് ഉള്ളിൽ കൂടെ എടുത്തിട്ട് പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇനി നമ്മൾ സെയിം സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടിയും അത് കാണിക്കുന്നുണ്ട്, കാരണം അത് മനസ്സിലാവാനാണ്. നമുക്ക് ഇതിങ്ങനെ നീക്കിക്കൊടുത്ത് എത്ര വിഡ്ത് വേണമെന്നുള്ള അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത പോലെ ഇതാ ഇങ്ങനെ ഒന്നാക്കിയിട്ട് എത്ര നീളം വേണമെന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെ ആക്കി ടൈറ്റാക്കി കൊടുക്കുക. ഇനിയും ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മനസ്സിലാവാത്തവർ ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് വീണ്ടും കാണിക്കുന്നത്. കാണേണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റത്തിൻ്റെ ഉള്ളിൽ കൂടി വലിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിനി ഉള്ള സ്റ്റെപ്സ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണോ അത് അവിടെ ടൈറ്റാക്കി സെക്യൂർ ആക്കാൻ പറ്റുന്നത് അതുപോലെയൊക്കെ അതൊന്ന് കെട്ടി കൊടുക്കുക. അപ്പോൾ ഞാനത് ഒന്നും കൂടി ഉള്ളിൽ കൂടെ ഇട്ട് വലിച്ചിട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ ചെയ്താലും മതി, അപ്പോൾ തന്നെ അത് നല്ല ടൈറ്റായി നിന്നോളും. ഇനി നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഹോളിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഹോൾ കൂടെ വേണം നൂലെടുക്കാനായിട്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ താഴെ കൂടെ എടുത്തിട്ട് മുകളിൽ കൂടെ വേണം വലിക്കാനായിട്ട്. അപ്പോൾ അതാ ഇതേപോലെ നെക്സ്റ്റ് ഒരു വെബ് ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അപ്പുറത്ത് തൊട്ടപ്പുറത്തുള്ളതിൽ കൂടെ നേരത്തെ പോലെ ചെയ്യാം. ഇനി അതിൻ്റെ അപ്പുറത്തുള്ളതിലേക്ക് ഇതേപോലെ ഇട്ട് വലിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റത്തെ ഹോൾ കൂടെ ഒന്ന് വലിച്ചു കൊടുക്കാം. ഇനി ഞാൻ ലാസ്റ്റത്തത് ഇതേപോലെ ഇവിടെ കെട്ടി കൊടുക്കുകയാണ്. അപ്പം അതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ലപോലെ കെട്ടി സെക്യൂർ ചെയ്യാം. ഇനി നേരത്തെ പോലെ അവസാനം ഉണ്ടാക്കിയ ഹോളിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഹോളിൽ കൂടെ വേണം ഇനി നൂല് കയറ്റി കൊടുക്കാനായിട്ട്. പിന്നെ അതിൻ്റെ അടുത്തത് അതിൻ്റെ അടുത്തത് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോഴും
ഇതിലുള്ളൊരു മെത്തേഡ് ഒന്നുള്ളൂ, നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കിയ ഹോളിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഹോളിൽ വേണം അടുത്ത നൂല് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാനിനി ഏറ്റവും ലാസ്റ്റിലുള്ളതിലും കൂടെ ചെയ്യുന്നുണ്ട്, മറ്റേ എൻഡിലുള്ളത് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഇതേപോലെ ഇവിടെ ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ അതും അവിടെ സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ലെയറും കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ നേരത്തെ പോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ഹോളിൽ കൂടെ വലിച്ചിട്ടെടുക്കുക, എന്നിട്ട് അതിൻ്റെ അപ്പുറത്തുള്ള ഹോളിൽ കൂടെ എടുക്കുക. അങ്ങനെ നേരത്തെ പോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റിലുള്ള ഹോള് മാറ്റിയിട്ട് ഇതേപോലെ അവിടെ നമുക്ക് കെട്ടി സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി വന്നിട്ടുള്ള നൂല് വെട്ടിക്കളയാം. അപ്പോൾ നമ്മുടെ വെബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ മാക്രിമ ത്രെഡ് തന്നെ രണ്ടാക്കിയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ല നീളത്തിൽ എടുത്തിട്ട് അടുത്തത് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇതാ രണ്ടാക്കി മടക്കി വെച്ചിട്ടുള്ളത് നമ്മൾ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഹാങ് ചെയ്യാൻ പോവാണ്. അതിന് ഇതാ ഇതേപോലെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ബാക്കിയുള്ള പോർഷൻസ് ആ ഒരു ഹോളിനുള്ളിൽ കൂടെ വലിച്ചെടുക്കുക. അപ്പോൾ കാണുന്ന പോലെ തന്നെ ചെയ്തിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് വലിക്കുക. അപ്പോൾ അതവിടെ നിന്നോളും. ഇനി അതേപോലെ തന്നെ ബാക്കിയുള്ള നൂലുകളും എത്ര വീതിയിലാണ് വേണ്ടത്, എത്ര ലെങ്ത്തിലാണ് വേണ്ടതെന്നുള്ളതിനനുസരിച്ചിട്ട് ഇവിടെയൊക്കെ ആയിട്ട് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല നീളമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നീളവും ഷേപ്പും അനുസരിച്ചിട്ട് വെട്ടി കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ കുറച്ച് നൂല് മാറ്റി നിർത്തിയിട്ട് അതിൻ്റെ നടുവിലുള്ള ഒരു 6 നൂല് വെച്ചിട്ട് 6 ത്രെഡ് വെച്ചിട്ട് ഞാൻ ഒന്ന് മുടഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത് വെച്ചിട്ടുള്ള വേറെ വർക്ക്സ് ഒന്നും അറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് അങ്ങനെ വർക്ക്സ് അറിയാമെന്നാണെങ്കിൽ അത് ചെയ്താൽ മതി. എനിക്ക് വേറെയുള്ള കുറച്ചും കൂടി ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് ഞാൻ എളുപ്പത്തിൽ ജസ്റ്റ് ഒന്ന് മുടഞ്ഞെടുക്കാൻ പോവാണ് കേട്ടോ. ഇനി മുടഞ്ഞു കഴിഞ്ഞിട്ട് അത് പുറത്തേക്ക് പോരാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലോക്ക് ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഗ്ലൂ ഗണ്ണോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് അവിടെ ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ രണ്ട് സൈഡ്സ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് വലിക്കുകയാണ്. ഈ ഒരു മെത്തേഡ് നല്ല എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല, കാരണം ഇത് കുറച്ച് പൊങ്ങി നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ലോക്കിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ ഒരു പാറ്റേണിൽ തന്നെ ചെയ്യണം എന്നില്ല. നല്ല പാറ്റേൺസോ ഇതേപോലെ വേറെ ചാനലിലൊക്കെ നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഞാൻ സൈഡ്സിൽ 3 എടുത്തിട്ട് നേരത്തെ പോലെ മടഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മടഞ്ഞു കൊടുക്കുന്നതിന് ഓരോ സ്ഥലത്തും ഓരോ ഇതായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ ഞാൻ എന്താ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ മുടിയൊക്കെ നമ്മൾ പിന്നിടുന്ന പോലെ ഇത് ചെയ്ത് കൊടുക്കാം. വണ്ടീൻ്റെ ഹോൺസ് ഒരുപാട് കേൾക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് റോഡ് സൈഡ് ആയതുകൊണ്ട് എനിക്ക് വേറെ വഴിയില്ല. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ. നമ്മുടെ ഡ്രീം കാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊരു മൂൺ ഷേപ്പിലുള്ളതാണ് കേട്ടോ, അതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻസിൽ ഓൾ കൊടുക്കണം. സജഷൻസൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ.